Congress in the Nirendra Idabudil, Kanekumar, Venupoidanatre, Paranja Veramala, CP, MLM, Surtumayula, Muhammad Musinan, Crowd Pulay Satana, Nedakla Kondupoi, Vedakaki, Tarikakuna, Rashtriaman, Congress in the Pav, Kane, Petubui. Kane, we are the Rashtriam, Ipo, we are the Puritan Nail, Tirichivarim, Edinian, Predikshikidu. Kane, the Otepeta Karimanala. നേരത്തെ മുൻസായികളായ നേതാക്കളെ കോൺഗ്രസ് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ പിന്നീട് അവർ നമ്മൾ കണ്ടിട്ടേയില്ല. ക്രൗഡ് പുളേഴ്സായിട്ടുള്ള നേതാക്കളെ കൊണ്ടുപോയി വെടക്കാക്കി തനിക്കാക്കുന്ന അതുപോലെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേത്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കനേകുമാറുമായി ഒരു വർഷത്തോളമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെടുന്നുണ്ട്. ഒരാഴ്ച വരെയും പൂർണ്ണമായും കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറായതുമില്ല. G23 ഉയർത്തിയ വെല്ലുവിളി, ജിതിൻ പ്രസാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പാർട്ടി വിടുന്നു തുടങ്ങിയ വെല്ലുവിളികളൊക്കെയുണ്ട് നമ്മുടെ രാഹുലിന് മുന്നിൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവസാന കച്ചി തുരുമ്പ് എന്ന നിലയിലാണ് കനയെ ബന്ധപ്പെടുന്നത്. അതിൽ പാവം കനയെ വീണുപോയി. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഇനിയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കനയെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പോകുമെന്ന് കരുതിയതേ ഇല്ല. സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന ഒരു ചെറിയ അസ്വാരസ്യങ്ങൾ മാത്രമാണ് കനയെ CPM തമ്മിൽ ഉണ്ടായിരുന്നത്. കനേകുമാറിന്റെ വരവോടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. രാഹുൽ ഗാന്ധിക്കും ആശംസകൾ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മുസ്ലിം MLA നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തുന്നതിന് പ്രത്യുപകാരമായി ഭാവി ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനവും കൂടെ ഉള്ളവർക്കുള്ള പദവിയുമെല്ലാം വാഗ്ദാനങ്ങളായിരിക്കാം. കൂടെയുള്ള പലരെയും വിശ്വസിക്കാൻ കഴിയാത്ത വിധം സമ്മർദ്ദത്തിലാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു കനയ്യയുടെ പ്രതികരണം. അതേസമയം കനയെ പോലുള്ള ജനപിന്തുണയുള്ള യുവാക്കളെ ഇടതുപക്ഷത്ത് പിടിച്ചു നിർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് സ്വയം ചോദിക്കണമെന്ന വിമർശനവും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ പല കഷ്ടങ്ങളായി നിന്ന് ഇടതുപക്ഷ പാർട്ടിക്ക് എത്ര കാലം സംഘപരിവാറിനെ എതിർക്കാൻ കഴിയുമെന്നതും ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അതേസമയം എന്തുകൊണ്ട് താൻ കോൺഗ്രസിലേക്ക് പോയി എന്നതിന് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ കനേകുമാർ. ഈ രാജ്യം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസ് ഒരു വലിയ കപ്പലാണ്. അത് അതിജീവിക്കുകയാണെങ്കിൽ മറ്റു ചെറിയ പാർട്ടികളെല്ലാം വളരെ എളുപ്പത്തിൽ അതിജീവിക്കാൻ സാധിക്കും. കോൺഗ്രസ് എന്നത് ഒരാശയമാണ്. ഈ രാജ്യത്തെ ഏറ്റവും പഴയതും ജനാധിപത്യ മൂല്യവും ഉള്ളതുമായ ഒരു പാർട്ടി. ഞാൻ മാത്രമല്ല, കോൺഗ്രസ് ഇല്ലാതെ ഈ രാജ്യം അതിജീവിക്കില്ലെന്ന് ഒരുപാട് പേര് കരുതുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഏകത്വം, ഭഗത് സിംഗിന്റെ ധീരത, അംബേദ്കറുടെ സമത്വം എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെടണം. ഇതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് ജിഗ്നേഷ് മേവാനി പറയുന്നത്. എന്റെയും കനയുടെയും കോൺഗ്രസ് പ്രവേശനം അതിന് സഹായിക്കും. BJP തൂത്തെറിയും എന്നാണ് മേവാനി അഭിപ്രായപ്പെടുന്നത്. JNUവിലെ വിദ്യാർത്ഥി യൂണിയനിലൂടെ ഉയർന്നു വന്ന കനയ്യ നിരവധി സമരങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഒരു വിപ്ലവ നേതാവാണ്. ആസാദി മുദ്രാവാക്യത്തിലൂടെ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധേയനായി കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ബെഗുസറിൽ മത്സരിച്ച കനയ്യ CPI ബീഹാർ ഘടകവുമായി ചെറിയൊരു കലഹത്തിലൊക്കെ ആയിരുന്നു. തെരഞ്ഞെടുപ്പിലെ ഓൺലൈൻ ക്രൗഡ് ഫണ്ടിംഗ്, പാറ്റ്ന ഓഫീസ് സെക്രട്ടറി മർദ്ദിച്ച സംഭവം, ബീഹാറിലെ ഇപ്പോഴത്തെ നേതൃത്വത്തെ മാറ്റണം എന്നീ ആവശ്യങ്ങളൊക്കെ കനയെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും പാർട്ടി അംഗീകരിച്ചില്ല. ഇത് പാർട്ടി വിരുദ്ധമായിട്ടാണ് CPI കണ്ടത്. കനയ കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോൾ അനുനയത്തിനൊക്കെ ശ്രമിച്ചിരുന്നു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആക്കണം, തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാനാക്കണം എന്നീ ആവശ്യങ്ങൾ നേതൃത്വത്തിന് മുമ്പിൽ അദ്ദേഹം വച്ചിരുന്നു. ഇത് വരുന്ന ദേശീയ കൗൺസിലിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതിനിടയിലാണ് കനയ്യ കോൺഗ്രസിലേക്ക് പ്രവേശിച്ചത്. ജിഗ്നേഷ് മേവാനിയുമായിട്ടുള്ള സൗഹൃദമാണ് ബദൽ കോൺഗ്രസ് എന്ന ചിന്തയിലേക്ക് കനയ്യെ നയിച്ചത്. കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഹർദീപ് പട്ടേലിന്റെ മധ്യസ്ഥയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചർച്ചയിലാണ് പാർട്ടി പ്രവേശനം. അപ്പോൾ ലക്ഷ്യമൊന്ന് മാത്രം, BJP എങ്ങനെയെങ്കിലും തൂത്തെറിയണം. അതിനിപ്പോൾ കോൺഗ്രസിൽ ചേർന്നിട്ടായാലും മറ്റേത് പാർട്ടിയിൽ ചേർന്നിട്ടായാലും ആ ലക്ഷ്യം നമ്മുടെ കോൺഗ്രസിന് സാധിക്കാൻ കഴിയുമോ എന്ന് നമുക്കിനി കണ്ടറിയേണ്ട കാര്യമാണ്.